എവറിവൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോയും കൂടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ വിവാഹ സീരീസ് എന്താണെന്ന് അതിനുള്ളത്ര കേട്ട് പറഞ്ഞു തരാം വിവാഹ സീരീസ് എന്ന് പറയുന്നത് എവറിത്തിങ് റിലേറ്റഡ് ടു കല്യാണം ഓക്കെ വെഡിങ് മേക്കപ്പ് വെഡിങ് ഡ്രസ് എന്താണ് വെഡിങ് ഗസ് മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനെ എല്ലാം കല്യാണമായിട്ട് റിലേറ്റഡ് ഉള്ള വീഡിയോസാണ് ഈ ഒരു സീരീസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓൾറെഡി 4 എപ്പിസോഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബ്രൈറ്റ്സിന് നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ നാച്ചുറലായിട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ളൊരു മാസ്ക് ആണ് പറയാനായിട്ട് പോകുന്നത് ഒരു ബോഡി സ്ക്രബ് അല്ലെങ്കിൽ ഒരു ബോഡി മാസ്ക് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം നാച്ചുറൽ കളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുകയാണ് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് സൺ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ടാൻ ആവും നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ ഫേസ് നോക്കണ്ട ഫേസിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ടെന്ന് പറയും ഓക്കെ കഴുത്ത് നോക്കൂ കഴുത്തും കൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൈ കുറച്ചുകൂടി ടാൻ ആയിട്ടിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് ബിക്കോസ് ഒരുപാട് സൺ എക്സ്പോസ്ഡ് ആയിട്ട് ടാൻ ആയതാണ് ഇതുപോലെ ഇങ്ങനെ ടാൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കളർ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മാസ്കാണ് കേട്ടോ ഓക്കെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഹായ് എൻ്റെ പേര് പാർവതി ഇതാണ് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണോന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് തന്നെ മേടിക്കും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും അവിടെ വരിക ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെസ്സേജൊക്കെ അയക്കുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3-4 കാര്യങ്ങൾ വേണം ഇത് നമ്മൾ ആദ്യം ഒരു ആ പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് പോകണം ആദ്യം വേണ്ടത് മസൂർ ദാലാണ് മസൂർ ദാൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാത്തൊരു പറഞ്ഞാൽ എവിടെയെങ്കിലും പടം കൊടുക്കുക കേട്ടോ ഇത് വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ അവർ കറി ഇവിടെ ഉണ്ടാക്കും കറി നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ഒരു ചുമന്ന പരിപ്പാണ് ഓക്കെ റെഡ് ലെൻറ്റിൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും മസൂർ ദാൽ ഇത് നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക ഇത് ഒരു തരം നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ് ഇത് വന്നിട്ട് നമ്മുടെ ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ കളർ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മാസ്കാണ് അപ്പം ഇത്തിരി നിറം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമ്മുടെ സ്കിന്നെല്ലാം നല്ല ഗ്ലോയിങ് നല്ല സ്മൂത്ത് എന്തെങ്കിലും പാടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ലൊരു ഈവൻ സ്കിൻ ടോണ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വന്നിട്ട് ബേസൻ അല്ലെങ്കിൽ കടലമാവ് ഓക്കെ കടലമാവ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡി ഐ വൈസിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് രണ്ടാമത്തത് കടലമാവാണ് ഇതും ഒരു കൈൻഡ് ഓഫ് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ഓക്കെ ഇനി മൂന്നാമത് വേണ്ടത് മുൾത്താനി മിട്ടിയാണ് മുൾത്താനി മിട്ടി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മുൾത്താനി മിട്ടി ഒരു മൈൽഡ് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരു തരത്തിൽ ബ്ലീച്ചിങ് ഏജൻസ് ആണ് അപ്പോൾ നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടത് മാറ്റിയിട്ട് കുറച്ച് കളർ കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ നമ്മുടെ നാച്ചുറൽ കളർ തന്നെ അത് കുറച്ചും കൂടെ കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഓക്കെ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസൻ്റെയും നമ്മുടെ മസൂർ ദാലിൻ്റെയും അളവ് ഒരുപോലെയും അതിനെക്കാട്ടിയും കുറച്ച് കുറഞ്ഞായിരിക്കണം മുൽത്താനി മിട്ടിയും അതിനെക്കാട്ടിയും കുറവായിരിക്കണം മഞ്ഞൾപ്പൊടിയുടെ അളവും ഇങ്ങനെ വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട് എന്നിട്ടൊരു ഡപ്പയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക അപ്പം ഒറ്റ പ്രാവശ്യം മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് എന്നും നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാം ബോഡിയിൽ വളരെ യൂസ് ചെയ്യാനായിട്ട് ഫേസിലുള്ള ബോഡിയിൽ യൂസ് ചെയ്യാനുള്ള മാസ്കാണ് അപ്പം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് മാസ്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു പൗഡർ ആവശ്യത്തിന് നിങ്ങളൊരു ബൗളിൽ എടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക തേൻ ഓക്കെ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ലൂസ് പരുവത്തിൽ വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അതിനുശേഷം ബോഡി ഫുള്ളായിട്ട് ഇത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് തന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക് വേണം അതിന് ശേഷം സോപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിലായിരിക്കും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോപ്പും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു മാസ്ക് യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും ഓക്കെ ഈ വീഡിയോ ചെയ്യാനായിട്ട് നന്നായിട്ട് ടാൻ ആക്കിയിട്ട് കൊണ്ടുവന്ന കാലയിലാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് നല്ല
സ്കിൻ ഭയങ്കരമായിട്ട് വെളുത്ത് തൊടുത്ത് ഇരിക്കും എന്നല്ല ഞാൻ പറയണത്, ഗ്രാജുവലി നിങ്ങളുടെ കളറിന് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് യൂസിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബ്രൈറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ഈ ഒരു മാസ്ക് ബോഡി പോളിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. കഴുത്തിന് വേറെ കളർ, കൈക്ക് വേറെ കളർ, കാലിന് വേറെ കളർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. ബോഡി ഫുള്ള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.